പറഞ്ഞു തുടങ്ങിയത് ഇത്രയും പേർ എതിർവശത്തും ഞങ്ങൾ മൂന്ന് പേരും. പക്ഷെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നിങ്ങളോട് അതുവഴി കേരളത്തിലോട് പറയാനുള്ളൊരു കാര്യമേ ഉള്ളൂ. അയ്യപ്പനും കോശിയും February 7 തിയേറ്ററിലെത്തുകയാണ്. അതിൽ ഇത് അയ്യപ്പൻ, ഇത് കോശി, ഞാനും ഈ സിനിമയുടെ ഒരു ഭാഗമാണ്. ഞാനിതിൻ്റെ നിർമ്മാതാക്കൾ ഒരാളാണ്. അപ്പം ഇനിയുള്ള ചോദ്യങ്ങളോ വർത്തമാനങ്ങളൊക്കെ തുടങ്ങണമെങ്കിൽ നിങ്ങളിൽ നിന്നൊരു അല്ലേ, അങ്ങനെയല്ലേ? നമുക്കല്ലാതൊന്നും പറയാനില്ല. ഈ സിനിമ സച്ചി, ഇതിലൊരു ഞങ്ങൾക്കൊരു ഖേദം ഉള്ളത് ഈ സിനിമയുടെ എഴുത്തുകാരനും സംവിധായകനുമായ സച്ചി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. സച്ചി മറ്റു ചില തിരക്കുകളിൽ പെട്ടുപോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ സച്ചിയാണ്, അല്ലെങ്കിൽ ഒന്നുകിൽ ഞാനിരിക്കുന്ന സ്ഥാനത്തോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കേണ്ടിരുന്ന ഒരാൾ. അപ്പോൾ February 7 ആണ് റിലീസ് ഡേറ്റ്. കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും സ്നേഹവും എല്ലാം ഞങ്ങൾക്കൊപ്പം ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വളരെ നന്നായി മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കാനുള്ള പ്രാപ്തി ഉള്ളത് ഇവനാണ്. ഞാൻ മൈക്ക് രാജുവിന് കൊടുക്കാം. നമസ്കാരം. എനിക്കൊന്നും ഇങ്ങനത്തെ ഒരു പ്രസ് കോൺഫറൻസ് ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സ്ഥിരമായി നടക്കാറുള്ളതല്ല എന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ ഒടുവിൽ ഇത്തരത്തിലൊരു പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്തത്, ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി പങ്കെടുത്തത് എസ്ര എന്ന സിനിമയ്ക്കാണ്. അത് 2-3 വർഷങ്ങളായി. എനിക്ക് തോന്നുന്നു ഇതിന്റെ പിന്നിലെ ചിന്ത ഒന്ന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 അല്ലെങ്കിൽ 4-5 ചാനലുകൾ കൂടിപ്പോയാൽ, പിന്നെ കുറച്ച് പത്രമാധ്യമങ്ങൾ, ഇത്രമാത്രമായിരുന്നു ഒരു ഒരു പ്രൊമോഷൻ ബൊക്കെ എന്ന് പറയുന്നത്. ഇന്ന് പക്ഷേ ഒരുപാട് മാധ്യമ ചാനലുകളുണ്ട്, ശൃംഖലകളുണ്ട്, ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. അപ്പൊ പലപ്പോഴും ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പ്രധാന നടീനടന്മാർ കണ്ടെത്താൻ കഴിയുന്ന സമയം അത് മുഴുവനായി ചെലവഴിച്ച് കഴിയുമ്പോഴും നമുക്കൊക്കെ മെസ്സേജസ് വരാറുണ്ട്, കഴിഞ്ഞ സിനിമയ്ക്ക് ഞങ്ങളോട് സംസാരിച്ചില്ല, കഴിഞ്ഞ സിനിമയ്ക്ക് ഇങ്ങനെ ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ കിട്ടിയില്ല. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അതൊക്കെ നമുക്കറിയാം, ഇപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് ക്യാമറാസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ചാനൽസും ഓൺലൈൻ മീഡിയ പാർട്ട്നേഴ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് അഭിമുഖീകരിച്ച് സംസാരിക്കാൻ ഏറ്റവും നല്ലത് ഒരു പ്രസ് കോൺഫറൻസ് ആണെന്ന് തോന്നി. പിന്നെ തീർച്ചയായിട്ടും ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നേരിട്ട് ബിജുചേട്ടനോടും രഞ്ജിയേട്ടനോടും എന്നോട് ചോദിക്കാം. രഞ്ജിയേട്ടൻ പറഞ്ഞ പോലെ സച്ചിയാണ് സത്യത്തിൽ നിന്ന് ഇവിടെ കേന്ദ്ര കഥാപാത്രമായി ഉണ്ടാവേണ്ടാവും. പക്ഷെ സച്ചി ചെന്നൈയിലാണ്. ഈ സിനിമയുടെ ഏറ്റവും അവസാന ഘട്ട കാര്യങ്ങൾ വരെ സച്ചിയുടെ മേൽനോട്ടത്തിലായിരിക്കണം എന്നൊരു നിർബന്ധത്തിന്റെ ഭാഗമായി ചെന്നൈയിലാണ് സച്ചി ഉള്ളത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം 6-ാം തീയതി രാത്രിയിൽ മറ്റോ ആയിരിക്കും തിരിച്ചെത്തുക. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളോടോ സച്ചിയോടോ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കാം, ഞങ്ങൾക്ക് അറിയുന്ന പോലെ ഞങ്ങൾ ഉത്തരം പറയാം. ബിജുചേട്ടനെയും എന്നെയും സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രത്യേകതകളുണ്ട്. കാരണം ഒന്ന്, രഞ്ജിയേട്ടനും ഞാനും തമ്മിലുള്ള ബന്ധം ഇനി ഞാൻ വീണ്ടും പറഞ്ഞു പഴകിയ കഥയായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സച്ചി എനിക്ക് മലയാളം ഇൻഡസ്ട്രിയിലെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഒരാളാണ്. സച്ചിയുടെ ആദ്യത്തെ സിനിമ മുതൽ സച്ചിയുടെ സിനിമാ ജീവിതത്തിന്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുള്ള ഒരു നടനാണ് ഞാൻ. ബിജുചേട്ടനും അതെ, സച്ചി ഇതിനു മുമ്പ് ഒരു സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ളൂ, അതിലും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ചത് ബിജുചേട്ടനും ഞാനും തന്നെയായിരുന്നു. അനാർക്കലി എന്ന സിനിമ. അതിനുശേഷം സച്ചി രണ്ടാമത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അയ്യപ്പനും കോശിയും. എനിക്ക് എന്റെ ഫേവറിറ്റ് റൈറ്റേഴ്സിൽ ഒരാളാണ്. എന്നെ അയ്യപ്പനും കോശിയും എന്ന സിനിമയിലേക്ക് വന്നപ്പോൾ എന്നെ സച്ചി ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തത് ആസ് എ ഫിലിം മേക്കർ ആണ്. സച്ചി ഈ ഒരു സിനിമ എങ്ങനെ എടുക്കണം എന്നുള്ള സച്ചിയുടെ വിഷൻ എത്രത്തോളം ഇവോൾവ് ആയിരിക്കുന്നു, സച്ചിയുടെ സച്ചി എഴുതിയൊരു കഥ എങ്ങനെയാണ് കൺസീവ് ചെയ്യപ്പെടേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള സച്ചിയുടെ ക്ലാരിറ്റിയൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തത്. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് സച്ചി ഫിലിമാണ്, ഒരു ഡയറക്ടർ റൈറ്ററിന്റെ സിനിമയാണ്. അത് ആ ഡയറക്ടർ റൈറ്ററിന്റെ വിഷനെ അതുപോലെ അത്രയും കൺവിക്ഷനോട് കൂടി ബാക്ക് ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായി എന്ന് പറയുന്നത് ഈ സിനിമയുടെ വലിയ ഭാഗ്യം. ഞാൻ ഈ സിനിമയുടെ പാക്കപ്പ് ദിവസം അഭിപ്രായപ്പെട്ടതൊന്ന് എനിക്ക് വീണ്ടും പറയേണ്ടതായിട്ടുണ്ട്. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന പ്ലാൻ ചെയ്തു,
കൃത്യമായി അങ്ങനെയൊക്കെ തന്നെ പോയി. പ്രത്യേകിച്ച് ഒരു എന്താണ് ഒരു പ്ലാനിൽ നിന്നും വ്യതിചലിച്ചിട്ടുള്ളൊരു ഒന്നും തന്നെ സംഭവിക്കാതെ കൃത്യം പ്ലാൻ ചെയ്ത നമ്പർ ഓഫ് ഡേയ്സിൽ തന്നെ ഷൂട്ട് തീർന്നു അത്ര സ്മൂത്തായി. അതിനൊരു വലിയ നന്ദി പറയേണ്ടത് അട്ടപ്പാടിയിലെ ആൾക്കാരോടാണ്, അവർ നമുക്ക് തന്ന സഹകരണം. സോ എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഈ സിനിമയിൽ. ഈ സിനിമ ഞങ്ങൾ കണ്ടു സ്ക്രീനിൽ, അതിൻ്റെ ഒരു ഫൈനൽ കട്ട് കണ്ടു. ഞങ്ങളെല്ലാവരും വലിയ ഒരുപാട് സന്തോഷമുണ്ട് അത് വേ ഫിലിം ഹാസ് കം ഔട്ട്. ഇനി ബാക്കി നിങ്ങൾ കണ്ട് നിങ്ങളാണ് പറയേണ്ടത്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞാൻ തീർച്ചയായിട്ടും കൊടുക്കാം. ഒന്നും പറയാനില്ല, നല്ലൊരു കഥ സച്ചി പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. നല്ല സിനിമ അനുഭവിക്കും എന്നാണ് ഞങ്ങളുടെ ധാരണ. ഇനി പ്രേക്ഷകരുടെ കയ്യിൽ കൂടുതലും പറയാൻ. കഴിഞ്ഞു, ഇനി അവരുടെ നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും നമുക്ക് സംസാരിക്കാൻ പറ്റുക തോന്നുന്നു. എനിക്ക് മാടമ്പി സ്വഭാവം എന്ന് പറഞ്ഞ എന്താണ് കൃത്യമായിട്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ചോദ്യത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാസറ്റ് ഉണ്ട് ആക്ച്വലി ഈ കോശി കുര്യൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ കുറിച്ച്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. ഞാൻ ആക്ച്വലി സിനിമ തുടങ്ങുന്നതിന്റെ തലേദിവസം രാത്രി ഞാൻ രഞ്ജിയോട് പറഞ്ഞു, രഞ്ജിയുടെ ഞാനത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയാണ്. കാരണം നമുക്ക് ഈ എല്ലാ സിനിമകളിലും ആക്ടേഴ്സിന് അങ്ങനെ മെറ്റീരിയൽ കിട്ടിക്കൊള്ളുന്നില്ല. നമുക്കിപ്പോൾ എല്ലാ സിനിമകളിലും ഒരു അത്രയും ഫ്ലഷ് ഔട്ട് ചെയ്തൊരു കഥാപാത്രം ഒരു ആക്ടറിന് കിട്ടിക്കൊള്ളുന്നില്ല. എനിക്ക് കിട്ടാറില്ല. എനിക്ക് ചില സിനിമകളിലാണ് ഓ ഇത് ഒരുപാട് മെറ്റീരിയൽ ഉണ്ടല്ലോ ആസ് എൻ ആക്ടർ എന്ന് തോന്നിക്കുന്ന ക്യാരക്ടേഴ്സ് കിട്ടാറുള്ളത്. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് കോശി കുര്യൻ. കോശി എനിക്ക് തോന്നുന്നു സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, കോശിയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാസറ്റ് ഞാൻ തിരിച്ചറിഞ്ഞത്, അത്യന്തികമായിട്ട് നല്ലവനാണ് പക്ഷേ ഭയങ്കരമായ ഒരു ടോക്സിക് മാസ്കുലിനിറ്റിയുടെ ചുറ്റുപാടിൽ വളർന്നു വന്നതിന്റെ കുഴപ്പങ്ങൾ പൂർണ്ണതയിലുള്ള ഒരാളാണ് കോശി. ഇതിൽ കോശിക്കുള്ള കുഴപ്പങ്ങളെല്ലാം അയാളുടെ ചുറ്റുപാടുകളിൽ നിന്നും അയാൾ അറിയാതെ അയാൾ പഠിച്ചെടുത്ത കുഴപ്പങ്ങളാണ്. അത് ഞാൻ കുറച്ചുകൂടെ വിവരിക്കുന്നില്ല, കാരണം സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഇതാണ്. അപ്പൊ കോശിക്കും കോശിയുടെ അപ്പനായ കുര്യനും രണ്ടു പേർക്കുമുള്ള കുഴപ്പങ്ങൾ ഈ സിനിമയുടെ ഒരു കഥാപാത്രമാണ്. അയ്യപ്പനാർക്കുള്ള കുഴപ്പങ്ങളും ഈ സിനിമയുടെ ഒരു കഥാപാത്രമാണ്. ഇപ്പൊ സച്ചിയുടെ മിക്ക സിനിമകളിലും ഉള്ളതുപോലെ ഹ്യൂമൻ ക്വാളിറ്റീസ് ആണ് ആക്ച്വലി കഥയുടെ ഒരു പ്രധാന ക്യാരക്ടറിസ്റ്റിക്. അപ്പൊ ഈ രണ്ട് മൂന്ന് കഥാപാത്രങ്ങളുടെയും ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഈ സിനിമയുടെ ഒരു പാരലൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ കോശിയിൽ ഈ എനിക്കിപ്പോഴും ഞാൻ പറഞ്ഞു മാടമ്പി എന്ന് ഉദ്ദേശം എനിക്കറിയില്ല, പക്ഷെ കോശിയിൽ ഈ ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് പറയുന്ന ഒരു ഒരു കുഴപ്പം ഉള്ള ഒരാളാണ്. അപ്പൊ അതെന്താണെന്നുള്ള സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നിരോധിക്കപ്പെടേണ്ട ഒരു വാക്കാണ് ഈ മാടമ്പി. ഇത് കുറെ കാലമായിട്ട് പലരും ചുമന്ന് നടന്നിട്ട് ഇതാ പഴയ ഒരു ഹൈക്കു അല്ലെങ്കിൽ സെൻ കഥ ഓർമ്മയില്ല, പുഴ കടക്കും വരെ ഗുരു ആ സ്ത്രീയെ ചുമന്നിരുന്നു, രാത്രി പാതിരയ്ക്കാണ് ശിഷ്യൻ ചോദിക്കുന്ന ഒരു സ്ത്രീയെ ഗുരു ചുമന്നു, ഞാൻ അവരെ ആ പുഴക്കരയിൽ ഇറക്കി വിട്ടു, നീ ഇപ്പോഴും അത് ചുമക്കുന്നോ എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നുന്നു. അങ്ങനെ പല സിനിമകളും ഉണ്ടായിട്ടുണ്ട്. അതിന് മാടമ്പി അത് അങ്ങനെ ലേബലൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതിനിടയ്ക്ക് പലതരം സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ എഴുതുകയും സംവിധാനം ചെയ്ത, അതൊക്കെ ബോധപൂർവം മറന്നുകൊണ്ട് ഇപ്പോഴും ഈ മാടമ്പി എന്ന് പറഞ്ഞിട്ട് ഞാനത് ഏതോ പുഴക്കരയിൽ എന്നോ ഇറക്കിയതാ സുഹൃത്തേ. അപ്പൊ അതുകൊണ്ട് ആ വിഷയം ഇടാം. ഇവിടെ സച്ചി ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ സംവിധായകൻ, സച്ചി ഒരു സിനിമയും ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ സിനിമയാണ്. ഞങ്ങൾക്ക് മൂന്ന് പേർക്കും പ്രിയപ്പെട്ടവനായ ഒരാളാണ്, മൂന്ന് പേർക്കും പ്രിയപ്പെട്ടവനായ ഒരാളാണ്. അപ്പം സച്ചി ഇങ്ങനെ ഒരു സിനിമ ആലോചിക്കുന്നു, ഞാനും എൻ്റെ സുഹൃത്ത് ശശിധരൻ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ഞങ്ങളതിന് മുമ്പ് രണ്ട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ വേണു സംവിധാനം ചെയ്ത മുന്നറിയിപ്പാണ് ഞങ്ങളതിന് മുമ്പ് ചെയ്തിട്ടുള്ളൊരു പടം. പിന്നെ ഒന്ന് ഞാൻ എന്ന പേരിൽ ഞാൻ ചെയ്ത സിനിമയാണ്, ദുൽഖർ സൽമാനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്.
രാജീവൻ്റെ കെ ടി എൻ കോട്ടൂർ എഴുത്തും ജീവിതവും ഞങ്ങളുടെ മൂന്നാമത്തെ സിനിമയാണ്. ഈ സിനിമ സച്ചി ഇത് പറയുമ്പോൾ സച്ചി എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെയും സംവിധായകരുടെ ഞങ്ങളുടെ വിശ്വാസവും സ്നേഹവുമാണ് ഈ സിനിമ പൂർത്തിയായത്. അങ്ങനെ ഈ രണ്ട് മലയാളത്തിൻ്റെ രണ്ട് മിടുക്കന്മാരായ നടന്മാർ ഇതിൻ്റെ ഭാഗമാകുന്നു. അത് സച്ചി ആഗ്രഹിച്ചതുപോലെ ഈ പ്രൊഡക്ഷൻ ഹൗസിന് ഞാൻ കൂടെ പങ്കാളിയായിട്ടുള്ള ഈ പ്രൊഡക്ഷൻ ഹൗസിന് സച്ചിക്ക് ഇവർക്കുമെല്ലാം വേണ്ട രീതിയിൽ അത് അതിൻ്റെ പുറകിൽ ബലമായി ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. സിനിമ പൂർത്തിയായി. രാജു നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് പകരം 7-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു മിനിമം നിലവാക്കായിരിക്കും നല്ലത്, ഒരു വിശ്വാസമുണ്ട്. കാരണം ഈ സിനിമ സ്വീകരിക്കപ്പെടേണ്ടതാണ്. കാരണം സത്യസന്ധമായ ഒരു രചനയും ഒരു ആവിഷ്കാര സ്വഭാവവുമുള്ള ഒരു സിനിമ എന്ന നിലയ്ക്ക് തന്നെ ഇത് മലയാളി പ്രേക്ഷകർ സ്വീകരിക്കും എന്നൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ മൂന്നുപേരും ഇവിടെ ഈ ഇരിക്കേണ്ടിയിരുന്ന സച്ചി അടക്കമുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത്. അതിനെ ആ രീതിയിൽ കാണാതിരിക്കുക. അത് നിങ്ങളുടെ അട്രാക്ഷൻ ആകർഷിച്ചു എന്നുള്ളതാണ് ആ ഒരു സ്റ്റിൽ. ചിലപ്പോൾ അങ്ങനെ ഒരു ദൃശ്യം ആ സിനിമയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ അട്രാക്ഷൻ അതിലേക്ക് വന്നു എന്നുള്ളത് നിങ്ങൾ ആ ആ സിനിമയുടെ പേരും അതിൻ്റെ പോസ്റ്റും ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. നമുക്കൊക്കെ വളരെ മുമ്പ് സിനിമ നിർമ്മിച്ചിട്ടുള്ള കുഞ്ചാക്കോ മുതലാളി ഉദയ സ്റ്റുഡിയോ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ നോട്ടീസുകളിൽ ബോധപൂർവം അക്ഷര തെറ്റുകൾ വരുത്തുമായിരുന്നു എന്ന് പറയുന്നത് മനസ്സിലായി. ആ അക്ഷര തെറ്റാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലാതെ കേരളത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മോട്ടോർ ബൈക്കിൽ ആരും കാല് വെച്ച് നിൽക്കില്ല. പക്ഷെ നിങ്ങൾ ആ സിനിമ ശ്രദ്ധിച്ചു, ആ പോസ്റ്റർ ശ്രദ്ധിച്ചു, അതെത്ര ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ല, ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പോലീസുകാരന്റെ ബൈക്കിൽ കാലെടുത്ത് വെച്ച് നിൽക്കുന്ന റിട്ടയർഡ് ഹവിൽദാറായ കോശി കുര്യൻ, അതാണ് ഇതൊരു എത്തരത്തിലുള്ള സിനിമയാണെന്നുള്ള ചോദ്യം വരാൻ എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഇതിന്റെ സിനിമയുടെ ഒരു സ്വഭാവം ആക്ച്വലി അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. ഇവര് ഇതിൽ അയ്യപ്പനാർ ഒരു പോലീസുകാരനും കോശി കുര്യൻ റിട്ടയർഡ് ഹവിൽദാറും ആണ്. പക്ഷെ ഇതിലെ പ്രശ്നങ്ങൾ അയ്യപ്പനായിരുന്ന മനുഷ്യനും കോശിപുരൻ എന്ന മനുഷ്യനും തമ്മിലാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതിൽ ഒരാള് കാക്കി ഇട്ടിരിക്കുന്നുവെന്നും ഒരാള് പച്ച അണിഞ്ഞിരുന്നുവെന്നും രണ്ടുപേരും മറന്നുപോകും. അതിനെ തുടർന്ന് ഒരാൾ ഗവൺമെന്റ് കൊടുത്ത ബുള്ളറ്റിലാണ് സഞ്ചരിക്കുന്നതെന്നും ഒരാൾക്ക് തന്റെ അപ്പൻ വാങ്ങിച്ചു കൊടുത്ത ടൊയോട്ട ഫോർച്യൂണർ ഉണ്ടെന്നും രണ്ടുപേരും മറന്നുപോകും. രണ്ടുപേരും പച്ചയായ മനുഷ്യരായി വന്ന് നിന്നിട്ട് ഒരു ഞാൻ ഇതിനു മുമ്പൊരു മാധ്യമത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഭയങ്കര ആനിമലിസ്റ്റിക് ആയി മാറുന്ന ഒരു പോയിന്റ് ഉണ്ട് ഈ സിനിമയിൽ. അവിടെയാണ് എനിക്ക് തോന്നിയ സിനിമ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊരു ഭയങ്കര നെടുനീളം ഡയലോഗുകൾ പറയുന്ന അത്തരത്തിലുള്ള ഒരു അങ്ങനത്തെ ഒരു മാസ് സ്വഭാവമുള്ള സിനിമ. ഇതിൽ മാസ് എന്ന് പറയുന്നത് സോ കോൾഡ് ഒരു സിനിമാറ്റിക് എലിമെന്റ് ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ റിയൽ ആയിട്ടാണ് സച്ചി എടുത്തിരിക്കുന്നത്. സിനിമയുടെ മുഴുവൻ നിങ്ങൾ തുടക്കം ഫസ്റ്റ് ഫ്രെയിം ടു ലാസ്റ്റ് ഷോട്ട് വരെ എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് ഭയങ്കര റിയൽ ആണ് ഇതിനകത്തെ എല്ലാം. ഇതിനകത്തെ ആക്ഷൻ ചിത്രീകരിച്ചിരിക്കുന്നതും സീനുകൾ കൺസീകരിക്കുന്നതും എല്ലാം ഒട്ടും ഓവർലി ഡ്രമാറ്റൈസ് ചെയ്യാതെ വളരെ റിയൽ ആയിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി റൈറ്റിങ്ങും അതെ, ഡയറക്ഷനും അതെ, ക്വാളിറ്റി അത് തന്നെയാണെന്ന് തോന്നുന്നു. സച്ചി പറയണ്ട, ഇതിനെല്ലാം ഉത്തരം പറയേണ്ട ആളുടെ അഭാവത്തിൽ ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുകയാണ്. അട്ടപ്പാടിയിലാണ് കഥ നടക്കുന്നത്. അട്ടപ്പാടിയിൽ നടക്കുന്നൊരു കഥ തന്നെയാണ്. അപ്പൊ സച്ചിക്ക് ആ ടെറൈൻ തന്നെയാണ് ഷൂട്ട് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ചിലപ്പം അത് ഇവിടെ ചെയ്താൽ പോരെ അങ്ങനെയൊന്നുമില്ല. സച്ചി അത് കൃത്യമായി അയാൾക്ക് ആ അവിടെയുള്ള ഓരോ ചെറു ഗ്രാമങ്ങൾ പോലും സച്ചി എന്ന എഴുത്തുകാരൻ അയാൾ ദിവസങ്ങളോളം പോയി താമസിച്ചിട്ട് അറിഞ്ഞിട്ടുള്ളൊരു മണ്ണാണ്. അവിടെ തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ള ഉള്ളിലെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അതിനൊപ്പം ഞങ്ങൾ നിന്നു റിലീസ് ചെയ്തൊരു പോസ്റ്ററിലാണ് ആക്ച്വലി.
ഞങ്ങള് ഇതിനകത്തൊരു റിലീസ് ചെയ്തൊരു പോസ്റ്റർ ഉണ്ട്, റിലീസ് ചെയ്ത കുറച്ച് പോസ്റ്റേഴ്സിൽ ഒരു പോസ്റ്റർ, ഞാൻ മുന്നിൽ നടന്നു വരുന്നു, എന്റെ പുറകിൽ ബിജുചേട്ടനും മറ്റു കുറച്ച് പോലീസുകാരും യൂണിഫോമിൽ നടന്നു വരുന്നു, എന്റെ രണ്ട് കൈകളിലും രണ്ട് സഞ്ചികളുണ്ട്, ഈ സഞ്ചികൾ നിറച്ച് മദ്യകുപ്പികളാണ് ഒരു പോസ്റ്റർ. ആ പോസ്റ്ററിലുണ്ട് എന്തുകൊണ്ട് അട്ടപ്പാടി എന്നുള്ളതിന്റെ ഉത്തരം. ബാക്കി നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് അപ്പൊ തന്നെ നിങ്ങൾ തീരുമാനിച്ചോ വില്ലനും വേണം നായകനും വേണോ എന്ന്? അല്ല, ഇതില് വില്ലനും നായകനും ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ? അപ്പൊ എന്നാ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, പ്രേക്ഷകൻ വില്ലനായി മാറാതിരുന്ന ഇത് പുറകിൽ പ്രവർത്തിച്ച ആൾക്കാർക്ക് ഏതാം തീ മനസ്സാക്കാതെ പറയാം. അത്രയേ ഉള്ളൂ ബിജു, നീ എന്തോ പറയാൻ ഒളിക്കുന്നുണ്ട്, നീ പറയില്ല തീരുമാനിച്ചു വന്നത് പറ. അതാണ്, അപ്പൊ ഇതിൽ വില്ലനും നായകനുമില്ല. അല്ല, രാജു കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, രണ്ട് മനുഷ്യരാണ്. അപ്പൊ ഈ സിനിമയ്ക്ക് മറ്റൊരു പേര് എന്തുകൊണ്ട് സച്ചി കണ്ടെത്തിയില്ല? ഈ രണ്ട് കഥാപാത്രങ്ങളുടെ പേര് തന്നെ ഇട്ടത്, ഈ രണ്ട് പേർ രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള രണ്ട് പേർ. അത് ഒരാൾ ഒന്നിനെ പ്രതിനിധീകരിക്കുന്നു, മറ്റേയാള് വേറൊരു ഭൂതകാലം. പക്ഷെ അവസാനം ഇതൊരു രണ്ട് പേർ മാത്രമാവുന്നൊരു ഒരു കാര്യമുണ്ടല്ലോ. നമ്മളങ്ങനെ അപൂർവമായി നമുക്ക് അത്തരം നല്ല സിനിമകൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള സച്ചി ഇതിൻ്റെ ഒരു ബേസിക് കഥയൊക്കെ പറഞ്ഞപ്പം ആരാണ് നായകൻ ആരാണ് വില്ലെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇത് നിർമ്മാതാവായ നിർമ്മാതാക്കളിൽ ഒരാളായ ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഇതിൽ നായകനും വില്ലനുമല്ല, രണ്ട് മനുഷ്യർ. അവർക്ക് പേര് ഒരാൾക്ക് അയ്യപ്പനും മറ്റൊരാൾക്ക് കോശി എന്നു പറഞ്ഞു. അത് രണ്ട് മിടുക്കന്മാരായ നടന്മാർ അഭിനയിക്കുന്നു. ഇങ്ങനൊരു എഴുത്തുകാരൻ സംവിധായകനും സിനിമ ചെയ്യുന്നു. കൂടുതലൊന്നും പറയാതിരിക്കട്ടെ, കാരണം ഇത് നമ്മളല്ലല്ലോ പറയേണ്ടത്. വെള്ളിയാഴ്ച എന്നൊരു വിധി ദിനമുണ്ടല്ലോ. സത്യത്തിൽ ആ ചോദ്യത്തിന് ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കഥ ഞാൻ പറയാം. ഈ സിനിമയുടെ മൈക്ക്, സോറി, ഈ സിനിമയുടെ ഷൂട്ട്, എനിക്ക് മൈക്ക് വേണ്ട എന്നുള്ളത്. ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതിന്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ സച്ചിയും വിളിച്ച് പറഞ്ഞു, രഞ്ജിയേട്ടനെ വിളിച്ച് പറഞ്ഞു, രഞ്ജിയേട്ടാ ഇതിൽ വില്ലനായിട്ട് അഭിനയിക്കുന്ന ഞാനാണ് എന്ന രീതിയിൽ നമുക്ക് ഇതിന്റെ പബ്ലിസിറ്റി ക്യാമ്പയിൻ ഡിസൈൻ ചെയ്യാം. അപ്പൊ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും ആൾക്കാർക്ക്. പൃഥ്വിരാജ് വില്ലനായിട്ട് അഭിനയിക്കുന്നു, ഞാൻ ഇതിനു മുമ്പ് ഒരു മലയാള സിനിമയിൽ ഒരു വില്ലൻ വേഷം അഭിനയിച്ചിട്ടില്ലല്ലോ. അപ്പോ സാധാരണ ഈ വില്ലനും നായകനും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ സച്ചി ഒരു ദിവസം വൈകുന്നേരം നമ്മൾ മീറ്റ് ചെയ്തപ്പോ സച്ചി ഈ രണ്ട് കഥാപാത്രങ്ങളെയും കുറിച്ച് എന്നോട് സംസാരിച്ചിട്ട് എന്നെ കൺവിൻസ് ചെയ്തു ഞാൻ ചിന്തിക്കുന്ന തെറ്റാണെന്ന്. സച്ചി പറഞ്ഞത് അതെങ്ങനെ ഒരാള് വില്ലനാകും, ഇങ്ങനല്ലേ, ഇതല്ലേ ഈ രണ്ടാൾക്കാർ, ഈ രണ്ട് മനുഷ്യർ ഇതല്ലേ എന്ന് പറഞ്ഞപ്പോ സച്ചി എന്നെ കൺവിൻസ് ചെയ്തു നമ്മൾ അങ്ങനെ ഒരു പബ്ലിസിറ്റി ക്യാമ്പയിൻ ഡിസൈൻ ചെയ്താൽ പ്രേക്ഷകരെ പറ്റിക്കുകയാണ് എന്ന്. ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്ത നമുക്ക് ഇങ്ങനെ ഒരു ആംഗിളിൽ ഈ സിനിമ പിച്ച് ചെയ്യാം, എന്നിട്ട് ആൾക്കാരെ തിയേറ്ററിൽ വന്ന് കണ്ടിട്ട്. അപ്പൊ അത് എന്നെ അങ്ങനെ അല്ല എന്ന് കൺവിൻസ് ചെയ്തു. അപ്പൊ ഞാൻ കൺവിൻസ്ഡ് ആയി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതിലൊരു വില്ലനും നായകനും ഇല്ല എന്ന്. ഇതിനു മുമ്പ് അച്ഛനായതാണല്ലോ. അല്ല, ഈ ഞാൻ പറഞ്ഞു നിങ്ങള് ഇപ്പൊ ഗുൽമോഹർ എന്ന സിനിമ ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. സിനിമ ജേർണലിസം ത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെന്ന നിലയ്ക്ക് കൂടെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ ഐ എം ജസ്റ്റ് അസ്യൂമിങ് കണ്ടിട്ടുണ്ടാകുമെന്ന്. അപ്പൊ കൂടെയും അയ്യപ്പനും കോശിയും കാണുമ്പോൾ നിങ്ങൾക്ക് രഞ്ജിത്ത് എന്ന ആക്ടറിന്റെ ഒരു മലയാളത്തിൽ ഏറ്റവും ഒരു സീസൺഡ് ആക്ടർ ചെയ്യേണ്ടിയിരുന്നത്, അയാൾ മറ്റു ചില പ്രശ്നങ്ങളിൽ അയാളുടെ മറ്റു കമ്മിറ്റ്മെന്റ്സിന്റെ പേരിലേക്ക് മാറി നിന്നു. ഇപ്പം ഞാൻ വരുന്നത് നാടകവുമായി ബന്ധമുള്ളൊരു ബോധകാരമുണ്ടല്ലോ. അപ്പം നമുക്ക് ഒരു കാര്യം അറിയാം, ഈ പെട്ടെന്നൊരു നടനൊക്കെ മിസ്സാവും നാടകത്തിൽ. അപ്പം അതുവരെ പ്രോംപ്റ്റ് ചെയ്തൊരാളൊക്കെ ഉണ്ടാവും, അയാളെയാണ് ഇന്ന് നീ കയറിക്കെന്നൊക്കെ പറയും. ഇപ്പം തിലഞ്ചേട്ടൻ്റെയൊക്കെ കാലത്തൊക്കെ ഇത് സ്ഥിരം പതിവ്. അങ്ങനെ കയറി നിന്നാണ് ഞാൻ സീരിയസ്ലി. അതിനു മുമ്പ് ഞാനും സച്ചിയും പറഞ്ഞില്ലേ രഞ്ജിത്ത് ചെയ്താൽ മതി. അല്ല, അത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ കൂടെ നിർമ്മാതാവായ ഒരു സിനിമ ഞാൻ അഭിനയിച്ച് കുഴപ്പി ഇവനൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു.
ചേട്ടാ ഇത് വേറെ പ്രൊഡ്യൂസറല്ല, ചേട്ടനും ശശിയേട്ടനാണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സ്, ഇതൊക്കെ കുഴപ്പത്തിലാവും, ചേട്ടനൊക്കെ അഭിനയിച്ചിട്ട് അവസാനം. ഇവ പറഞ്ഞല്ലോ, അത് ബിജു പറഞ്ഞു. അപ്പൊ സച്ചി വിടുന്നില്ല, കാരണം ഈ പകരക്കാരൻ, ഇത് പ്രോംപ്റ്റ് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ആ പ്ലേ മൊത്തം അറിയാവുന്ന ഒരാളായിരിക്കുമല്ലോ, അയാളെയാണ് അവസാനം കേട്ടത്. ഇതാ മുകേഷിനോടൊക്കെ ചോദിച്ചത്, കാളിദാസ കഥാകാരൻ ഇതാണ് സ്ഥിരം പരിപാടി, അങ്ങനെ കയറി നിന്നായിരുന്നു. അത് വിടാം നമുക്ക്, ഇനി എന്തെങ്കിലും വേറെ. ഇത്രമാത്രം ഈ രണ്ട് സിനിമകൾ തമ്മിലൊരു സാദൃശ്യമുണ്ട്, രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ഒരു ഇഷ്യൂവിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണെന്നുള്ളത് ഈ രണ്ട് സിനിമകൾക്കും കോമൺ ആണ്. പക്ഷെ ഇതേ ഇഷ്യൂവിൽ നിന്നുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഡിഫറെന്റ് ആവുന്നെന്ന് ചോദിച്ചാൽ, ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമയിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ സമൂഹത്തിന് മുന്നിൽ നമ്മൾ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു അത് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഇഷ്യൂ ആകും സൂപ്പർ സ്റ്റാർ ഹരീന്ദ്രൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കുരുവിളയ്ക്ക്. കുരുവിളയ്ക്ക് അയാളുടെ സഹപ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും അയാളുടെ അയൽവാസികളുടെയും മുന്നിൽ അയാൾ നാണം കെട്ടുപോയോ എന്നുള്ള അയാളുടെ ഈഗോ ആണ്. ഹരീന്ദ്രന് നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും മുന്നിൽ ഞാൻ ഇത്ര ചെറുതായോ, അയാൾ കാരണം ഞാൻ ഇത്ര ചെറുതായിപ്പോയോ എന്നുള്ളൊരു ഈഗോയിലേക്ക് മാറും. ഇവിടെ നേരെ തിരിച്ച സമൂഹവും ചുറ്റിനുമുള്ളവരും കൂടെ ഉള്ളവരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എല്ലാവരും ഈ രണ്ടാൾക്കാരോട് പറയുന്നത് വിട്ടേക്ക്, അത് പോയി വിട്ടേക്ക്, ഇവർക്ക് പറ്റുന്നില്ല, പ്രശ്നം ഇവർക്കുള്ളില്ല, ഇവരുടെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഇവരുടെ മനസ്സിലാണ്. എത്ര പോട്ടെ അത് വിട്ടേക്കാം, മറന്നേക്കാം എന്ന് വിചാരിച്ചിട്ടും ഈ രണ്ടാൾക്കാർക്ക് നമ്മൾ വിടാൻ പറ്റുന്നില്ല, അതാണ് ഇവിടുത്തെ ഇഷ്യൂ. അങ്ങനെ കുറെ കൂടി ഇന്റേണലാണ് അയ്യപ്പനും കോശിയുടെയും പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അയ്യപ്പനും കോശിയും കുറച്ചുകൂടെ റോ റിയൽ, ഒരു വളരെ പച്ചയായ ഹ്യൂമൻ നേച്ചറിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് ഇത്. വളരെ ജനറൽ ആയിട്ട് ബ്രോഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ സിനിമയുടെ സ്വഭാവവും സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഡ്രൈവിംഗ് ലൈസൻസിനേക്കാൾ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അത് ഹാറ്റ്സ് ഓഫ് ടു ദ റൈറ്റർ, ഇത് രണ്ടും ഒരു റൈറ്ററിന്റെയാണ്. അപ്പോ ആത്യന്തികമായിട്ട് ഒരു കോർ ഹ്യൂമൺ എലിമെന്റ് ഒരേ സാധനം എടുത്തിട്ട് ഇത്രയും വ്യത്യസ്തമായ രണ്ട് സിനിമകൾ അതിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നു പറയുന്നത് ഇസ് എ ട്രിബ്യൂട്ട് ടു സച്ചി ടാലന്റ് ആസ് എ റൈറ്റർ. അയാളൊരു മിടുക്ക്. ആ അത് സിനിമ എനിക്ക് കൂടുതലൊന്നും പറയാനറിയില്ല, വേറെ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ കഥ കേട്ടു, എനിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നി. കുറച്ച് ഈ കാലത്തായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ഹ്യൂമർ ഒക്കെ ചെയ്ത് ചെറുതായിട്ട് ബോറടിച്ചിരിക്കുന്ന സമയത്ത് വളരെ ഡിഫറെന്റ് ആയിട്ട് നല്ല സെൻസിബിൾ ആയിട്ട് ചെയ്യുന്ന സിനിമയുടെ കഥയായിട്ട് തോന്നി. അപ്പൊ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ രാജു, ഡെഫിനറ്റ്ലി ഞാൻ രാജുവായിട്ട് ഞാൻ ആർട്ടിലേക്ക് ചെയ്തു. രാജു വളരെ സെൻസിബിളാണ്, നല്ലൊരു കഥയാണ്, നല്ലൊരു സിനിമയാണ്. അയാളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. നല്ലൊരു ഡിഫറെന്റ് ക്യാരക്ടർ എനിക്ക് കിട്ടി. ആക്ച്വലി വേറെ കൂടുതലൊന്നും പറയാം, വേറെ നല്ലതാണെന്ന് സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചത്, നല്ലൊരു സിനിമയാക്കാൻ ഞങ്ങൾ ശ്രമിച്ചത്, നല്ലൊരു കഥ, നല്ല എല്ലാവർക്കറിയാം. കൂടുതൽ ഒന്നും പറയാനില്ല, നമ്മുടെ എഫേർട്ട് സിൻസിയറായിട്ട് ചെയ്തു. ബാക്കി ജനങ്ങൾ മാനിക്കട്ടെ. അതെ അതെ, നെഞ്ചമ്മ പാടി. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഒരു ടെറൈൻ, ഒരു എഴുത്തുകാരൻ ഒരു ടെറൈൻ ഫിക്സ് ചെയ്യുന്നു. ഇപ്പം ഈ സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകത എന്നൊക്കെ പറയുന്നത് ഇത് ആ ടെറൈനിലേ ഷൂട്ട് ചെയ്യാൻ പറ്റും. പല സിനിമകളും നമുക്ക് പല പട്ടണങ്ങളിലും ചെയ്യാം, പല ഗ്രാമങ്ങളിലും പോയി ഷൂട്ട് ചെയ്യാം. ഇത് സച്ചി കൃത്യമായി ആ ഒരു ഭൂമി, ആ ഭൂമിക തന്നെയാണ് ഇതിൻ്റെ പശ്ചാത്തലമായി വരേണ്ടതും. അവിടെ തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ഭൂമിക്കൊരു സംസ്കാരമുണ്ടല്ലോ, അതിനകത്ത് നഞ്ചമ്മയുണ്ട്. നമ്മുടെ അത്തരമൊരു ഗോത്ര രീതിയിലുള്ള പാരമ്പര്യമുള്ള സംഗീതം ഉണ്ട് അവിടെ ആ മണ്ണിൽ. അത് മാക്സിമം അയാൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് നഞ്ചമ്മ പാട്ട് എന്ന് പറയുന്നത്. അപ്പൊ പൂർണ്ണമായും ആ മണ്ണിനോടും ആ പരിസരത്തിനോടും ആ
അതിനെ ഒട്ടും കലർപ്പില്ലാതെ അവിടെ നിന്നുകൊണ്ടാണ്, മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് സിനിമ ചെയ്യാന്ന് പറയില്ല. അങ്ങനെയാണ് ആ പാട്ടൊക്കെ അതിന്റെ ഭാഗമായത്. സച്ചി സിനിമയിൽ വരുന്ന ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, സച്ചിയുടെ ഒരു ഒരു എഡിറ്റ് ഉണ്ടായിരുന്നില്ല, ആ സോങ് കഴിഞ്ഞിട്ട് നിന്റെ ശബ്ദത്തില് അമ്മയ്ക്ക് അറിയോ പൃഥ്വിരാജ് ആരാന്ന്? എനിക്കറിയില്ല. ബിജു മേനോൻ ആരാന്ന്? എനിക്കറിയില്ല. അമ്മ പാടിയ പാട്ട് ഏത് സിനിമയിലാണെന്നറിയാം? എന്റെയാണോ എന്ന് പറഞ്ഞ് നിഷ്കളങ്കിതല്ല. അത് അത് കൃത്യമായി സച്ചിക്ക് അവിടുന്ന് ആ മണ്ണിൽ നിന്ന് സ്വീകരിക്കാനും ഈ സിനിമയിലേക്ക് പകർത്താനും പറ്റിയിട്ടുണ്ട്. ഇതിൽ കൂടുതലൊക്കെ ഞാൻ സംസാരിച്ചാലും ഞാനിതിൻ്റെ പ്രൊഡ്യൂസറായതുകൊണ്ട് മാത്രം പറയുന്നതല്ല, ഞാൻ സച്ചി എന്ന് പറഞ്ഞാൽ ഫിലിം മേക്കറുള്ള സ്നേഹം കൊണ്ടും കൂടി പറയുന്നതാണ്. ഇനി നമുക്ക് 7-ാം തീയതി എങ്ങനെയാണ് മലയാളി പ്രേക്ഷകർ ഈ സിനിമയെ സ്വീകരിക്കുക എന്നുള്ളത് കാണാം. നിരാശാഭരിതരാവില്ല ഞങ്ങൾ എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്, അത് നിങ്ങൾക്കും ഉണ്ടാവട്ടെ. പറഞ്ഞു തുടങ്ങി പറഞ്ഞല്ല, സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് സച്ചി ഒരു 2 വർഷക്കാലം അട്ടപ്പാടിയിൽ താമസിച്ചിരുന്നു. അവിടെ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ സച്ചിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ഒരു സ്ഥലവും ഭൂമികയും ഒക്കെയാണ്. അപ്പൊ കൃത്യമായിട്ട് അവിടുത്തെ കൾച്ചർ, അവിടുത്തെ മ്യൂസിക് എല്ലാം സച്ചിക്ക് നന്നായിട്ട് അറിയാം. സോ അതെല്ലാം സച്ചിയുടെ ആ നോളജ് കംപ്ലീറ്റ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നു മാത്രം. അങ്ങനെയാണ് ഈ ഈ ഫോക്ക് സോങ്ങും അട്ടപ്പാടിയുടെ ഒരു മ്യൂസിക് ഒക്കെ ഇതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. പിന്നെ ഓഫ്കോഴ്സ് ജേക്സ് ബിജോയാണ് സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ ആ സംഗീതം എങ്ങനെ സിനിമാറ്റിക് ആയിട്ട് ഒരു സിനിമയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് ജേക്സിന്റെ കൂടെ കഴിവാണ്. അതെനിക്ക് അറിയില്ല സത്യത്തിൽ. ഡ്രൈവിംഗ് ലൈസൻസ് സച്ചി എഴുതുന്നത് തന്നെ ജീൻ പോളിന് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് പുതുതായി കടന്നു വന്ന ഞാനാണ് ആക്ച്വലി. ഡ്രൈവിംഗ് ലൈസൻസ് സച്ചി എഴുതിയത് തന്നെ സ്വന്തമായി സംവിധാനം ചെയ്യാനായിരുന്നില്ല. സച്ചി എനിക്ക് എന്റെ അറിവിൽ സ്വന്തമായി സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് എഴുതിയിട്ടുള്ള 2 തിരക്കഥകൾ അനാർക്കലിയും അയ്യപ്പനും കോശിയും തന്നെയാണ്. അപ്പൊ അത് രണ്ടും സച്ചി ചെയ്തു. ഇനി സച്ചി അടുത്ത് എഴുതുന്നതും സച്ചി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയല്ല, സച്ചി വേറൊരാൾക്ക് വേണ്ടി എഴുതുന്ന സ്ക്രിപ്റ്റാണ്. സോ ഐ തിങ്ക് സച്ചിക്ക് എങ്ങനെ താൻ എഴുതുന്ന എല്ലാ സ്ക്രിപ്റ്റുകളും സ്വന്തമായിട്ട് അങ്ങനൊരു ചിന്തയില്ലാത്ത ആളാണ്. ഇതിപ്പോ ഒരു പടം ഇല്ലാത്ത ഗെറ്റപ്പ് അല്ല, ഇപ്പൊ എനിക്ക് സിനിമയൊന്നും ഇല്ല, അതുകൊണ്ട് അതിന്റെ ഗെറ്റപ്പ് ഞാൻ ആട് ജീവിതത്തിലേക്ക് ഒരുങ്ങുകയാണ് ശരീരം കൊണ്ട്. നമ്മള് കാത്തിരിക്കുന്നൊരു ബെന്യാമിന്റെ ആ ഒരു നോവൽ ബ്ലസ്സി എന്ന് പറയുന്ന മുടുക്കനായ സംവിധായകൻ സിനിമയാക്കുന്നു. അതിന്റെ കുറെ ഓരോ ഷെഡ്യൂളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവനീ മെലിഞ്ഞ ഈ വലിയ വളർന്ന തടിയുമൊക്കെ ആയിട്ട് മരുഭൂമിയിൽ ആടുകൾക്കൊപ്പം ജീവിക്കാൻ പോവാണ്. നല്ല പാട്ടാണ്, അപ്പോ അത് എന്തിനെ എന്നെ കൊണ്ട് പാടിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അതിനേക്കാൾ ഒരു കുറച്ചുകൂടെ പോപ്പുലർ ആകാൻ പോകുന്ന ഒരു പാട്ട് തീർച്ചയായിട്ടും ഞാനും കൂടെ അയ്യപ്പനും കോശിയിലും പാടിയിട്ടുണ്ട്. അത് നിങ്ങളിപ്പോ ഉടനെ കുഞ്ചു എന്നാണ് കേൾക്കുന്നത്? നാളെ മറ്റന്നാളായിട്ട് ആ പാട്ട് നിങ്ങൾ കേൾക്കും. അത് ഞങ്ങൾ ഇന്നലെ റെക്കോർഡ് ചെയ്തേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാൻ ഒരുമിച്ച് അയ്യപ്പനും കോശിയിലും ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ സിംഗർ ഞാൻ മാത്രമല്ല, തീർച്ചയായിട്ടും അല്ല ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ വേറെ ജോലി ഒന്നുമില്ല, വീട്ടിലിരിക്കുന്നുണ്ട്. പാട്ടൊക്കെ പാടാൻ വിളിച്ച് ഇപ്പൊ പോവാൻ സമയമുണ്ടോ? ഓക്കേ, എന്തെങ്കിലും ചോദിച്ചിട്ട് പറയാം. ഒന്നാം നമ്മളിതിന് ഒരു ടാഗ് ലൈനും ലേബലും വേണ്ട. മാസ് മൂവി, ക്ലാസ് മൂവി, ഇത് സിനിമ. അപ്പൊ മുൻധാരണകളും അതിന്റെ ഭാരങ്ങളും ഇല്ലാതെ തിയേറ്ററിലേക്ക് എത്തുന്ന ഇവിടെ ഒരു പ്രേക്ഷകൻ നാളെ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ എന്താണ്? സച്ചി എഴുത്തുകാരൻ നിലയിൽ മലയാളിക്ക് അറിയാം, ഒരു സിനിമ ചെയ്തിട്ടുള്ള സംവിധായകനായും സച്ചിയെ അറിയാം, പിന്നെ അഭിനയിക്കുന്നത് പുതിയ ആളുകളും അറിയാത്ത മുഖങ്ങളല്ല, ബിജു മേനോനും പൃഥ്വിരാജുമാണ്. ഓക്കെ, അവർ മുൻധാരണകളും ഈ ധാരണകളും ഇല്ലാതെ വന്ന് കാണട്ടെ. നമ്മളതിനെ മറ്റ് ടാഗ് ലൈൻസും ഒന്നും വേണ്ട, അതൊരു സിനിമയായി ആസ്വദിക്കാനുള്ള മനസ്സുമായി പ്രേക്ഷകരെത്തും, അവർ കാണട്ടെ.
അതാണ് ബിജുചേട്ടന് ഞാനും കൂടെ പാടിയ പാട്ട്. അത് വരും, അത് നാളെ വരും എന്നാണ് ഈ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത്. രഞ്ജേട്ടന്റെ മകൻ ഇതില് സ്ത്രീ കഥാപാത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നെങ്കിലുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപോലെ നായകനോ വില്ലനോ ഇല്ലാത്ത സിനിമ ആയതുകൊണ്ട് നായികയുമില്ല, പുരുഷ കഥാപാത്രങ്ങളും സ്ത്രീ കഥാപാത്രങ്ങളും ഒരുപോലെയുള്ള സിനിമയാണ്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. പിന്നെ വേറൊരു കാര്യം, ഒരുപാട് നല്ല പുതിയ ആക്ടേഴ്സ് ഉള്ള സിനിമയാണ് കേട്ടോ. ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള കുറെ ആക്ടേഴ്സിനെ ഞാൻ പരിചയപ്പെട്ട സിനിമയാണ്. അപ്പോ ഞാൻ കുറെ പേരെ ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഇവരെ അഭിനയിപ്പിക്കണം എന്നൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുള്ള കുറെ ആൾക്കാർ ഈ സിനിമയിലുണ്ട്. അപ്പൊ കുറെ ന്യൂ ആക്ടേഴ്സ് വരുന്ന ഒരു സിനിമയാണ്, വിച്ച് ഇസ് വെരി ഓൾവേസ് ഗുഡ്. നിങ്ങൾ സിനിമ കണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ അഭിപ്രായം പങ്കു വെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.